ഹലോ, അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ സമയം 5:30 ആണ്. അവിടെ ഇന്ന് പൂജയൊക്കെ ഉണ്ട് പെരുന്തിരുത്തി, അപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. ഞാനും അങ്ങോട്ട് മാത്രം വണ്ടി എടുത്തിട്ട് പോവുകയാണ്. പിന്നെന്താ, ഹാ, അപ്പോൾ ആ കാര്യങ്ങളൊന്നൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക കേട്ടോ. നല്ല ഇരുടാണ്, നായ്ക്കളും കുറുക്കന്മാരും ഒക്കെ ഉണ്ട്. പേടിയൊന്നുമില്ല കേട്ടാ, പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞങ്ങളിപ്പോ കുറച്ച് കഴിഞ്ഞാൽ പോകും. അതുമല്ല, ഇവിടെ എടുത്ത് മുള്ളമ്മന്ന് ഇനിയും കണ്ടു. അവിടെ ഇവിടെ കണ്ടിരുന്നല്ല മാമ പറഞ്ഞിരുന്നത്. കണ്ണിന്റെ ചോത്ത് നേരത്തെ നീച്ചോണ്ടാ വന്നിട്ട് കണ്ണ് എന്നിട്ട് കണ്ണിന്റെ ചുവപ്പ് കളർ വന്നിട്ടുണ്ട്. അമ്മന്റെ അമ്മ. അങ്ങനെ ഞങ്ങളൊരു 5:30 ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ. 5:30 ആയി, കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തുകയും ചെയ്തു. അപ്പോഴത്തേക്കും ഗണപതി ഹോമം കഴിയാനായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കറക്റ്റ് പ്രാർത്ഥിക്കുന്ന ടൈമിൽ അവിടെ എത്തിയിട്ടാ. കുറച്ച് ഞങ്ങൾ എത്തി കുറച്ച് സമയം അവിടെ നിന്നപ്പോഴത്തേക്കും പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരെയും വിളിച്ചു. അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഇങ്ങനെ നൈറ്റിൽ എനിക്ക് നൈറ്റല്ല ഇപ്പോൾ നമുക്ക് നേരം വിളിച്ചാവാനായി, പക്ഷേ ഇങ്ങനെ ഇരുടത്ത് വണ്ടി ഓടിക്കാൻ എനിക്ക് പേടിയാണ്ട്ടാ. കാരണം ഒന്നുമല്ല, നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടീൻ്റെ ആ ലൈറ്റ് ഉണ്ടല്ലോ, അതൊന്ന് കണ്ണ് തട്ടുമ്പോൾ എനിക്ക് ഒന്നും കാണാത്ത പോലെ തോന്നും. പിന്നെ നമ്മളെപ്പോഴും വണ്ടി എടുത്ത് അങ്ങനെ പോകണില്ലല്ലോ ഈ ഒരു സമയത്ത്. അതുകൊണ്ട് എനിക്കൊരു ഒരു പേടിയാണ്. പക്ഷേ ഇനിയിപ്പോൾ പേടിച്ചിരുന്നിട്ടൊന്നും കാണില്ല, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കണ്ടേ. അതുകൊണ്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ഓരോന്ന് പഠിച്ചു വരികയാണ്. പകൽ സമയത്ത് വണ്ടി ഓടിക്കാൻ എനിക്കൊരു പേടിയില്ല, ഞാൻ നല്ല എക്സ്പേർട്ടാണ്. അതെൻ്റെ അനിയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എനിക്ക് റോഡിൽ ഇറങ്ങാൻ ഭയങ്കര സ്പീഡാണെന്നൊക്കെ. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, ഞാൻ കറക്റ്റ് നല്ല നോക്കി ഒക്കെ തന്നെയാണ് വണ്ടി ഓടിക്കേട്ടാ. അത്രയും കെയർഫുള്ളായിട്ടാണ് ഞാൻ പോവുക. പിന്നെന്താ പറയുക, അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്താനായി. ഇതാരെ രണ്ട് മൂന്ന് ട്രെയിനിങ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് ഈ ഒരു ഇതിൽ കൂടെയാണ് പോവുക കേട്ടാ. അപ്പോൾ നമ്മൾ വീട്ടിലെത്താനായിട്ടാ. പിന്നെന്താ, അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷമുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ, പൊതുവെ ഞാൻ ഇങ്ങനെ വീട്ടിൽ വെച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നത് വളരെ കുറവാണ്, പ്രത്യേകിച്ച് ഇവിടെ എൻ്റെ വീട്ടിലാണ് ഞാൻ എല്ലാവരും കാണുകയും ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് നടക്കുകയുള്ളൂ. ഇവിടെ ഞാൻ കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ എനിക്ക് അങ്ങനത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഗണപതി ഹോമം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി മറ്റുള്ള മൃത്യുഞ്ജയ ഹോമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള പൂവും ഇതൊക്കെ റെഡിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഇരുന്ന് അതൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത്. അങ്ങനെ പിന്നെ ഒരു 10:30 ആയപ്പോഴത്തേക്കും ഇതൊക്കെ കഴിഞ്ഞ് പൂജയൊക്കെ കഴിഞ്ഞു. ഞങ്ങളൊരു 11:30 ആകുമ്പോഴത്തേക്കും വീട്ടിലെത്തിയിട്ടാണ്. വിളക്കെത്തിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വയ്ക്കും അല്ലേ. ഞാൻ തൊട്ട് നന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം. ഇപ്രാവശ്യം 4-ാം ക്ലാസ്സിൽ ഞാൻ തൊട്ട് അടിപൊളിയാവുന്നൊക്കെ വാക്ക് വന്നിട്ടുണ്ട്. 3-ാം ക്ലാസ്സിനേക്കാളും ബെറ്റർ, 1-ാം ക്ലാസ്സിനെയും 2-ാം ക്ലാസ്സിനെയും 3-ാം ക്ലാസ്സിനേക്കാളും ബെറ്റർ പെർഫോമൻസ് 4 ഉണ്ടാവുമെന്ന് അന്നിട്ടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശ്വസിച്ചിട്ടും ഉണ്ട്. ഞാൻ മാത്രമല്ല, അന്നിട്ടും എൻ്റെ അച്ഛനും. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ കൂടെ കൂട്ടുക. ഓക്കെ, താങ്ക്.